വിചിത്രമായ നോട്ടം, രഹസ്യങ്ങൾ മന്ത്രിക്കുന്ന അധരങ്ങൾ, മനോഹരമായ കാർക്കൂന്തൽ, നിഷ്കളങ്കമായ പുഞ്ചിരി, ഇതിനൊക്കെ മുകളിൽ അസാധാരണമായ അഭിനയ പാടവ. ബോളിവുഡ് സുന്ദരിയും പഴയകാല നായികയുമായ ശ്രീദേവിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ പാദമുദ്രകളി. ഒരു കാലത്ത് ഇന്ത്യൻ സിനിമയുടെ താരറാണിയായിരുന്നു ശ്രീദേവി. നന്നേ ചെറുപ്പത്തിൽ തന്നെ സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന ശ്രീദേവി വളർന്നതും സിനിമയിലൂടെ തന്നെയായിരുന്നു. 1967 കന്തൻകരുണെ എന്ന തമിഴ് ചിത്രത്തിൽ ബാലതാരമായിട്ടായിരുന്നു ശ്രീദേവി തന്റെ അഭിനയ ജീവിതം തുടങ്ങിയത്. 4 വയസ്സിൽ സിനിമാ സെറ്റുകളിൽ പാറി നടക്കാൻ തുടങ്ങിയതാണ് ശ്രീദേവി. ബാലതാരമായി തന്നെ പിന്നീടും ചില തമിഴ് തെലുങ്ക് ചിത്രങ്ങളിൽ അഭിനയിച്ചു. നായിക നടിയായി ശ്രീദേവി ആദ്യം അഭിനയിച്ചത് 1967 കെ ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത മൂണ്ടു മുടിച്ച് എന്ന ചിത്രത്തിലാണ്. പിന്നീട് തമിഴ്നാടിന്റെ അതിർത്തി കടന്ന് തെലുങ്ക്, മലയാളം, ഹിന്ദി സിനിമാ ലോകത്ത് സ്ഥിരം സാന്നിധ്യമായി അവർ മാറി. മൂണ്ടുമുടിച്ച് എന്ന ചിത്രത്തിൽ രജനീകാന്ത്, കമൽഹാസൻ എന്നിവരോടൊപ്പം അവതരിപ്പിച്ച കഥാപാത്രം ശ്രീദേവിയുടെ അഭിനയ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാവുകയായിരുന്നു. അതിനുശേഷം കമൽഹാസന്റെ നായികയായി ഒരുപാട് ചിത്രങ്ങൾ, എല്ലാം സൂപ്പർ ഹിറ്റുകൾ. 1978 ശ്രീദേവി ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ച ആദ്യ ഹിന്ദി ചിത്രം പരാജയപ്പെട്ടെങ്കിലും ജിതേന്ദ്രയുടെ നായികയായി എത്തിയ രണ്ടാമത്തെ ചിത്രം ഹിമ്മത് വാല വൻ വിജയമായി. പിന്നീട് ജിതേന്ദ്ര ശ്രീദേവി ജോഡി ബോളിവുഡിന്റെ ഭാഗ്യ ജോഡികളായി മാറി. 11 വയസ്സിലാണ് ശ്രീദേവി നായികയായത്. ആ സമയത്തൊക്കെ ദിവസേന 3 ഷിഫ്റ്റിൽ വരെ അവർക്ക് ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നായികയായ ശേഷം ശ്രീദേവിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 75 തമിഴ് ചിത്രങ്ങളിൽ ശ്രീദേവി അഭിനയിച്ചിട്ടുണ്ട്. ഗായത്രി, കാവിക്കുയിൽ, 16 വയതിനിലെ, സിഗപ്പു റോജാക്കൾ, പ്രിയ, കാർത്തിക ദീപം, ജോണി, വർമ്മയിൻ നിറം സിവപ്പ്, മൂന്നാം പിറൈ, തനിക്കെട്ട് രാജ, വാഴ്വേ മായം, നാൻ അടിമൈ ഇല്ലൈ എന്നിവയാണ് ശ്രീദേവിയുടെ എടുത്തു പറയേണ്ട തമിഴ് സിനിമകൾ. 1969 കുമാരസംഭവം എന്ന ചിത്രത്തിൽ ബാലതാരമായിട്ടാണ് ശ്രീദേവി മലയാളത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. 20 മലയാള ചിത്രങ്ങളിൽ ശ്രീദേവി അഭിനയിച്ചിട്ടുണ്ട്. സ്വപ്നങ്ങൾ, ശബരിമല ശ്രീധർമ്മശാസ്ത, തീർത്ഥയാത്ര, കുറ്റവും ശിക്ഷയും, ആലിംഗനം, സത്യവാൻ സാവിത്രി, നാലുമണിപ്പൂക്കൾ, ആദ്യ പാഠം, ഊഞ്ഞാൽ, ദേവരാഗം എന്നിവയാണ് ശ്രീദേവിയുടെ പ്രധാന മലയാള ചിത്രങ്ങൾ. 1980 ഒരു മുൻനിര ബോളിവുഡ് നായികയായി ശ്രീദേവി മാറുകയായിരുന്നു. 1986 നാഗീന എന്ന ചിത്രം ശ്രീദേവിയുടെ അഭിനയ ജീവിതത്തിലെ വൻ വിജയമായിരുന്നു. അക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഇന്ത്യൻ നടിയും ശ്രീദേവിയായിരുന്നു. 70 ഹിന്ദി ചിത്രങ്ങളിൽ ശ്രീദേവി അഭിനയിച്ചിട്ടുണ്ട്. 1992 ഖുദാ ഗവാ, 94 ലാഡ്ല, 97 ജുദായ് എന്നിവയും ശ്രീദേവിയുടെ ശ്രദ്ധേയമായ ചിത്രങ്ങളായിരുന്നു. 1963 ഓഗസ്റ്റ് 13 തമിഴ്നാട്ടിലെ ശിവകാശിയിലാണ് ശ്രീദേവി ജനിച്ചത്. ശ്രീ അമ്മ യാങ്കർ എന്നായിരുന്നു ശ്രീദേവിയുടെ യഥാർത്ഥ പേര്. നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ ശ്രീദേവി സിനിമാ നിർമ്മാണ മേഖലയിലും കൈവച്ചിട്ടുണ്ട്. സിനിമയിലെ സമസ്ത സംഭാവനകളെ മാനിച്ച് 2013 ഭാരത സർക്കാർ പത്മശ്രീ നൽകി ശ്രീദേവിയെ ആദരിച്ചു. 1996 ജൂൺ 2 പ്രമുഖ സിനിമാ നിർമ്മാതാവായ ബോണി കപൂറിനെ ശ്രീദേവി വിവാഹം ചെയ്തു. 1997 പുറത്തിറങ്ങിയ ജുദായി എന്ന സിനിമയോടെ സിനിമാഭിനയത്തിൽ നിന്നും വിട്ടുനിന്ന ശ്രീദേവി നീണ്ട 15 ശേഷം തിരിച്ചു വന്നു. നവാഗത സംവിധായികയായ ഗൗരി ഷിൻഡെയുടെ ഇംഗ്ലീഷ് വിംഗ്ലീഷ് എന്ന ചിത്രത്തിലൂടെ തന്റെ അഭിനയ ജീവിതത്തിൽ തമിഴ് നടനായ കമൽഹാസനുമൊത്ത് 25 ചിത്രങ്ങളിൽ ശ്രീദേവി അഭിനയിച്ചിട്ടുണ്ട്. ചലച്ചിത്ര രംഗത്ത് നിന്നും വിട്ടുനിന്ന ശേഷം കുറച്ചുകാലം ടെലിവിഷൻ പരമ്പരകളിലും ശ്രീദേവി അഭിനയിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ഒരു തെലുങ്ക് കുടുംബത്തിലായിരുന്നു ശ്രീദേവി ജനിച്ചത്. പിതാവ് അയ്യപ്പൻ വക്കീലായിരുന്നു. മാതാവ് രാജേശ്വരി, ജാൻവി, ഖുഷി എന്നിവർ മക്കൾ. ഇപ്പോൾ പുലി എന്ന തമിഴ് ചിത്രത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ശ്രീദേവി. 1967 തുടങ്ങിയ ജൈത്രയാത്ര 2015 തുടരുകയാണ് ഇന്ത്യയുടെ നിത്യഹരിത നായിക. ഒരിക്കലും ഉടയാത്ത വിഗ്രഹമായി പ്രേക്ഷക മനസ്സിൽ എന്നും നിലനിൽക്കാൻ ശ്രീദേവിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തയാഴ്ച മറ്റൊരു താരത്തിൻ്റെ വിശേഷവുമായി വീണ്ടും കാണാം.